ഏവർക്കും തിരുഹൃദയ തിരുനാളിൻ്റെ ആശംസകൾ നേരുന്നു. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവത്തിന് നമ്മോടുള്ളത്. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ കടലിൻ്റെ വിശാലതയേക്കാൾ എത്രയോ വലുതാണ് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം. ദൈവത്തിൻ്റെ ഹൃദയ തുടിപ്പുകൾ അത് തന്നെയാണ് കാണിക്കുന്നത്. തിരുഹൃദയ തിരുനാള് നാം ഇന്ന് ആഘോഷിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം അറിയാതെ പോകുന്ന സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു ദിവസമാണ് ഇന്ന്. അതെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തെ തന്നെ. 11 പീയൂസ് മാർപ്പാപ്പ തിരുഹൃദയത്തെക്കുറിച്ച്, തിരുഹൃദയ ഭക്തിയെക്കുറിച്ച് പറയുന്നു. ക്രിസ്തു മതത്തിൻ്റെ രത്നച്ചുരുക്കമാണ് തിരുഹൃദയ ഭക്തി എന്ന്. മനുഷ്യരോടുള്ള സ്നേഹത്തെ പ്രതി ദൈവം മനുഷ്യഹൃദയത്തിൽ വസിക്കാൻ തിരുമനസ്സായി. എന്നാൽ മനുഷ്യൻ പാപത്താൽ ഹൃദയവാതിലുകൾ അടച്ചു കളഞ്ഞു. ദൈവത്തിൻ്റെ കാത്തിരിപ്പ് ഇന്നും ഇന്നലെയോ തുടങ്ങിയതല്ല, മറിച്ച് തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചത് മുതൽ ദൈവം മനുഷ്യനെ കാത്തിരിക്കുകയായിരുന്നു. അവൻ തിരിച്ചു വരും, അവനെ സ്വന്തമായി മാറും, അവൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കും എന്നുള്ള ആഗ്രഹത്തോടുകൂടി കാത്തിരിക്കുന്ന ദൈവം. എന്നാൽ ആ ദൈവത്തിൻ്റെ മുമ്പിൽ മനുഷ്യൻ മനുഷ്യനല്ലാതായി മാറി. പാപത്തിൻ്റെ വഴികളിലൂടെ അവൻ സഞ്ചരിച്ചു. ഹൃദയത്തിൻ്റെ അന്ധത മാറ്റി ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ വേണ്ടിയിട്ട് ദൈവം മറ്റൊരു മാർഗം പ്രയോഗിച്ചു. ജനത്തെ പ്രവാചകന്മാരെ അയച്ചു. പ്രവാചകന്മാർ ദൈവത്തിൻ്റെ വചനം അവരുമായി പങ്കുവച്ചു, ദൈവത്തിൻ്റെ ശബ്ദമായി പ്രവർത്തിച്ചു. എന്നാൽ ആകട്ടെ, ആ ജനം ദൈവത്തെ തിരിച്ചറിഞ്ഞില്ല. പ്രവാചകന്മാരെ പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് അവർ ദൈവത്തെ പഴിച്ചു. ഒടുവിൽ ദൈവം മനുഷ്യർക്ക് വേണ്ടി തൻ്റെ ഹൃദയം പരിവർത്തനം നടത്തുകയാണ്. മനുഷ്യരുടെ ഹൃദയത്തിൽ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്ന് കണ്ട ദൈവം തൻ്റെ സ്വന്തം ഹൃദയത്തിൽ മാറ്റം വരുത്തുന്നു. എന്തിനു വേണ്ടി? നമ്മോടുള്ള സ്നേഹത്തെ പ്രതി മാത്രം, നമ്മെ സ്വന്തമാക്കണം, രക്ഷിക്കണം എന്നുള്ളൊരാഗ്രഹത്തെ പ്രതി മാത്രം. ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം 11:8-9 വാക്യത്തിൽ കാണുന്നു, എനിക്ക് ഹൃദയ പരിവർത്തനം ഉണ്ടായിരിക്കുന്നു, എൻ്റെ അനുകമ്പ ഊഷ്മളവും ആർദ്രവുമായിരിക്കുന്നു, ഞാൻ എൻ്റെ ഉഗ്രകോപം നടപ്പാക്കുകയില്ല, ഞാൻ ദൈവമാണ് മനുഷ്യനല്ല. കണ്ടാലും ആ ദൈവം നമുക്ക് വേണ്ടി അവിടുത്തെ ഹൃദയം മാറ്റി, അങ്ങനെ സ്വന്തം പുത്രനെ പോലും അവിടെ നയിച്ചു. ആ പുത്രൻ ലോകത്തിലേക്ക് വന്നു, മാനസാന്തരപ്പെടുവൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന വാക്കുകളാൽ തുടങ്ങിയ തൻ്റെ ജീവിതത്തിൽ വചനങ്ങളും അനുഗ്രഹങ്ങളുമായി മാറിയപ്പോൾ തനിക്ക് ലഭിച്ചത് എന്താണ്? ആ പുത്രനെ പോലും അംഗീകരിക്കാതെ ജനം ആ ദൈവപുത്രനെ ക്രൂശിച്ചു. ദൈവത്തിൻ്റെ മരണം, അതെ, ദൈവത്തിൻ്റെ മരണം തന്നെയായിരുന്നു. ദൈവത്തിൻ്റെ മരണം പോലും മനുഷ്യ ഹൃദയത്തിൽ മാറ്റമുണ്ടാക്കിയില്ല, പക്ഷേ പ്രകൃതിയിൽ പ്രതികരണമുണ്ടായി. മത്തായ സുവിശേഷം 27:11 കാണുന്നു, ഭൂമിയിളകി, പാറകൾ പിളർന്നു, പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു, ദേവാലയത്തിലെ തിരശ്ശീല മുകൾ മുതൽ താഴെ വരെ രണ്ടായി കീറി. ഇതുതന്നെയല്ലേ പ്രകൃതിയുടെ പ്രതികരണം ദൈവത്തോട് ചെയ്തു കൂട്ടുന്നതിൻ്റെ? പാപം വർദ്ധിച്ചെടുത്ത് ദൈവകൃപ 10 മടങ്ങ് വർദ്ധിച്ചു. നമ്മുടെ തിന്മകൾക്ക് ദൈവം തന്നെ പരിഹാരം ചെയ്തു.
കുത്തി തുറക്കപ്പെട്ട തിരുവിലാവിൽ നിന്നും ചോരയും നീരും പ്രവഹിച്ചു. അതെ, അതാണ് തിരുഹൃദയത്തിൻ്റെ സ്നേഹം. സംഖ്യയുടെ പുസ്തകത്തിൽ നാം കാണുന്നു, പാപത്തിൻ്റെയും അശുദ്ധിയുടെയും കഥകൾ കഴുകി കളയാൻ കർത്താവ് ഒരു ഉറവ തുറക്കുമെന്ന്. ആ ഉറവയാണ് ക്രൂശിൽ നമുക്ക് വേണ്ടി കുത്തി തുറക്കപ്പെട്ട ഉറവ. രക്തവും ജലവും നമുക്ക് വേണ്ടി നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടിയിട്ട് ഒഴുകിയിറങ്ങിയപ്പോൾ നാം രക്ഷിക്കപ്പെടുകയായിരുന്നു. നമ്മുടെ ഏവരുടെയും പാപങ്ങൾ ദൈവം സ്വയം കുരിശിൽ വഹിച്ചു എന്ന് വേണം പറയാൻ. ആ ദൈവം ഇപ്പോഴും നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഒന്ന് മടങ്ങി വരുവാനായിട്ട്. ദൂർത്തപുത്രനെ തേടുന്ന പിതാവിനെ പോലെ ത്രിഹൃദയനാഥൻ നമ്മെ തേടിക്കൊണ്ടേയിരിക്കുന്നു. മകനെ, മകളെ, എന്നിലേക്ക് തിരിച്ചു വരിക. ഞാൻ നിനക്ക് സമാധാനം നൽകാം, ഞാൻ നിനക്ക് സന്തോഷം നൽകാം, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് ചെല്ലും. അവിടെ എൻ്റെ പിതാവിൻ്റെ ദാസർ എത്രയോ സുഭിക്ഷമായി ഭക്ഷിച്ചു കഴിയുന്നു, ഞാനാകട്ടെ ഇവിടെ പട്ടിണി കിടന്ന് മരിക്കുന്നു. അതെ, നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ ഇതുതന്നെയാണ്. ദൈവം എന്നുള്ള മാധുര്യമില്ലാതെ നമുക്ക് പട്ടിണി തന്നെയാണ്. ആനന്ദമില്ലെങ്കിൽ നമ്മുടെ ജീവിതദാരിദ്ര്യം തന്നെയാണ്. ഏതവസ്ഥ വന്നാലും നമ്മോട് ചേർന്ന് നിൽക്കുന്ന ദൈവമുണ്ട്. പകർച്ചവ്യാധികളും രോഗങ്ങളും കൂടിക്കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ പറയുന്നു, ദൈവം എവിടെ? ദൈവം നമ്മെ ശിക്ഷിക്കുന്നു. അതെ, ദൈവം ശിക്ഷിക്കും. ചിലപ്പോഴൊക്കെ മക്കൾ തെറ്റ് ചെയ്താൽ മാതാപിതാക്കൾ ശിക്ഷിക്കാറില്ലേ? അതെന്തിനു വേണ്ടിയിട്ടാണ്? അവർ നന്നാകാൻ വേണ്ടി മാത്രമാണ്. ദൈവത്തിൻ്റെ ശിക്ഷ അത്രയേ ഉള്ളൂ. ശിക്ഷിക്കാൻ വേണ്ടി ഇരിക്കുന്നവനല്ല ദൈവം. അവിടുന്ന് കരുണയോടെ തിരിച്ചു വരുന്നവനെ ചേർത്ത് പിടിക്കുന്നവനാണ്. കരുണയോടുകൂടി ആ സൗദത്തിലേക്ക് നമുക്ക് തിരിച്ചു മടങ്ങാം. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമുക്കൊന്നായി മാറാം. തിരുഹൃദയ സ്നേഹത്തിൻ്റെ തുടിപ്പുകളായി മാറാം. സഹോദരങ്ങളോടും ജീവിതത്തിൽ നാം കണ്ടുമുട്ടുന്നവരോടും കുടുംബത്തിൽ നാം ഒന്നായിരിക്കുന്നവരോടും മക്കളോടും മാതാപിതാക്കളോടും ജീവിത പങ്കാളികളോടുമൊക്കെ സ്നേഹത്തിൻ്റെ തുടിപ്പായി പ്രവർത്തിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.